ഇഷ്ടപ്പെടുന്നിട്ടൊന്നുമില്ല ആരും. ഒരുപാട് തെറി കമൻസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 5K കമൻസോളം ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അതിനകത്ത് കമൻ്റ് ഇട്ട് ഒരുപാട് സ്ത്രീകളുണ്ട്, അവരുടെ ഇൻബോക്സിലേക്ക് തെറികൾ, എൻ്റെ ഇൻബോക്സിലേക്ക് തെറികൾ. പക്ഷേ അതിനുശേഷമാണ് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഞാൻ എന്ന് പറയുന്ന ആളെ എപ്പോഴും ഒരു സെക്സിഫൈ ചെയ്ത് അത് അവരുടെ ഞാൻ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ കല്യാണാലോചന മുടങ്ങി പോവുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആക്കണം. MSC കൂടെ പഠിച്ച കുറച്ച് കൂട്ടുകാരികളൊക്കെ അടിയുടെ പക്ഷത്ത്. ഞാൻ ദിലീപിനെ സത്യം പറഞ്ഞാൽ ഒരു സിനിമ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ദിലീപിനെ. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമാണല്ലോ ഈ കോമഡിയൊക്കെ പറയുന്നത്. ഈ ഒരു കേസ് വന്നപ്പം തൊട്ട് ഞാൻ ദിലീപിന് ഒരു പാട്ട് പോലും കാണാറില്ല. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ഈ നമ്മൾ ഈ എന്താ പറയുക ചാനലിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. പിന്നെ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഫ്രോഡുകളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അയാൾ കുറ്റം ചെയ്തുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വർത്തമാനകാല കേരള സമൂഹത്തിൽ കേരള സംസ്കാരത്തിൽ ഒരു തിരുത്തെഴുത്താണ് ശ്രീലക്ഷ്മി അറക്കൽ. കേരള സമൂഹത്തിലും കേരളത്തിൻ്റെ സംസ്കാരത്തിലും ശ്രീലക്ഷ്മി അറക്കൽ നിരന്തരം ഇടപെടുന്നു. അവർ അറിയാതെ തന്നെ അവർ ഇടപെടുന്നു. അവരുടെ ഫേസ്ബുക്കിന് ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രവൃത്തികൾക്ക് ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരെ തളർത്താൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരെ ഉയർത്താൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ശ്രീലക്ഷ്മി അറക്കൽ പൊളിറ്റിക്സ് കേരളയോട് തുറന്നു പറയുന്നു ലൈംഗികതയെക്കുറിച്ചുള്ള അവരുടെ മനഃശാസ്ത്രം, ലൈംഗികതയെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതി, അവരുടെ സമൂഹ ബോധ്യം, സാമൂഹ്യ ബോധ്യം. സാമൂഹ്യ ബോധ്യത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. കുറേ കാലമായി ശ്രീലക്ഷ്മി അറക്കൽ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് പൊളിറ്റിക്സ് കേരള ഒരുപാട് നിർബന്ധിച്ചു, ഒരുപാട് എന്താ പറയുക കാത്തിരുന്നു ശ്രീലക്ഷ്മി അറക്കലിൻ്റെ അഭിമുഖത്തിനായി. ശ്രീലക്ഷ്മി അറക്കൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് മുമ്പിലെത്തുമ്പോൾ അതുവരെ കാണാത്ത ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ബൗദ്ധിക ജീവിതം ഞങ്ങൾ അനാവരണം ചെയ്യുന്നു. ആ ബൗദ്ധിക ജീവിതത്തിൽ അവരുടെ തത്വശാസ്ത്രമുണ്ട്. സെക്സിനെക്കുറിച്ചും കന്യകാത്വത്തെക്കുറിച്ചും ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ചും ഒക്കെ അവർ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് വിശദമായി. പൊളിറ്റിക്സ് കേരള വളരെ എന്താ പറയുക വളരെ ആദരപൂർവം അവരുടെ ഇൻ്റർവ്യൂ ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വളരെ ആദരപൂർവം എന്ന് തന്നെ പറയാം. കാരണം എന്താ പറയുക ഈ ചെറുപ്രായത്തിനുള്ളിൽ അവർ നേടിയ പക്വത, അവർ നേടിയ കരുത്ത്, അവർ നേരിട്ട അപമാനങ്ങൾ ഒക്കെ അവർ പറയുന്നുണ്ട് പൊളിറ്റിക്സ് കേരളയോട്. അതൊക്കെ പറയുമ്പോൾ എൻ്റെ എന്താ പറയുക നേരിന് നേർക്ക് വിരൽ ചൂണ്ടുന്ന എൻ്റെ ചോദ്യങ്ങൾക്ക് മറുചോദ്യവുമായി അവർ വരുന്നുണ്ട്. എൻ്റെ ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നാളെ കാണാം. ശ്രീലക്ഷ്മി അറക്കലിൻ്റെ അഭിമുഖം നാളെ 11 മണിക്ക് പൊളിറ്റിക്സ് കേരളയിൽ. കാത്തിരിക്കുക.